നാലായിട്ട് മടക്കിയതിന് ശേഷം സെൻറ്ററിൽ ചെറുതായിട്ട് ഒന്ന് മുറിച്ച് കൊടുക്കും. ഇതുപോലെ ഒരു ഹോള് കിട്ടും. ഇനി നമുക്ക് സിമൻറ്റ് കലക്കാം. അതിൻ്റെ അളവ് പാത്രത്തിൻ്റെ ഫുള്ളെടുക്കാം. പാത്രത്തിൽ ഫുള്ളായിട്ട് സിമൻറ്റ് എടുക്കും. ഫുള്ളായിട്ട് ഈ പാത്രം ഫുള്ളായിട്ട് സിമൻറ്റ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് അതിലേക്ക് വെള്ളം ഒഴിക്കുക. ആവശ്യമായ വെള്ളം ഒഴിക്കുക. വെള്ളം അധികമായാൽ ചക്ക റെഡിയാവില്ല. നമ്മൾ ഈ തുണി ഈ സിമൻറ്റിൽ വെക്കുക, കലക്കണം. ഈ കുട്ടികളെ രക്ഷിതാക്കളുടെ സഹായത്തോടെ ഒരു പാട്ടെടുക്കുക. എന്നിട്ട് ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ വെക്കുക. അത് പാട്ടയിൽ സിമൻ്റ് ആവാതി. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിൽ ഈ തുണി ഇടുകയാണ് ചെയ്യേണ്ടത്. ഓള് വരുന്ന രീതിയിലായിരിക്കണം തുണി ഇടേണ്ടത്. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമ്മൾ സിമൻറ്റിലടിക്കുന്ന പെയിൻ്റ് ഉണ്ടല്ലോ, ആ പെയിൻ്റ് ഉപയോഗിച്ചിട്ട് പെയിൻ്റ് അടിക്കാം. നമ്മൾ ഇനി ഈ ചട്ടിയും പെയിൻ്റ് അടിച്ച് ഭംഗിയാക്കാം. നമ്മൾ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞു. കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഭംഗിയായിട്ട് വെക്കും. എല്ലാതരം ചെടികളും നമുക്ക് പിടിച്ചിടാം. ആവശ്യമായ വലുപ്പം വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള തുണി എടുക്കുക. ചെറിയ ചട്ടിയാണ് വേണമെങ്കിൽ ചെറിയ തുണി എടുക്കുക. എല്ലാവരും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക.